നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണ്? ഇതിന് ഒരു 100 ഉത്തരങ്ങൾ നിങ്ങൾക്ക് കാണും. എന്നാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരു കാർ വാങ്ങുന്നതിനെ കുറിച്ചാണ്. എന്നാൽ സ്വന്തമായൊരു കാർ നിർമ്മിക്കാൻ സ്വപ്നം കണ്ട, അത് യാഥാർത്ഥ്യമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുൻപ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷ്ണു ഡിഗോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദ്, ആ പേര് എല്ലാവർക്കും ഏറെ സുപരിചിതമാണ്. കാരണം ആ പേരിൽ ഒരു കൂട്ടുകാരനെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകാതെ പോയില്ല. എന്നാൽ ആ പേരിൽ ഒരു വാഹന നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയുമോ? എന്നാൽ ആ പേരിൽ ഒരു വാഹന നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു. അരവിന്ദ് ഓട്ടോമൊബൈൽസ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. ആ കമ്പനി വർക്ക് ചെയ്തിരുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. അവരെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. 1956 കേരളം രൂപീകൃതമായത്. എന്നാൽ അതിനും കുറച്ചു കാലം മുൻപേ കാറുകളെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും അതുപോലെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ കഥ. അക്കാലത്ത് അതൊരത്ഭുതമായിരിക്കാം. കാരണം അന്ന് വാഹനങ്ങൾ നിരത്തിൽ വളരെയധികം അപൂർവമായിരുന്നു. അക്കാലത്താണ് ഒരു 14 കാറുകളെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. ആ 14 പേരായിരുന്നു കുന്നത്ത് അയ്യത്ത് ബാലകൃഷ്ണൻ മേനോൻ. വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നേടിയതിന് ശേഷം അദ്ദേഹം സ്വന്തമായൊരു വർക്ക്ഷോപ്പ് സ്ഥാപിച്ചു. പ്രോംപ്റ്റ് മോട്ടോഴ്സ് എന്നായിരുന്നു ആ വർക്ക്ഷോപ്പിൻ്റെ പേര്. തുടക്കത്തിൽ തിരുവനന്തപുരത്തായിരുന്നു എങ്കിലും പിന്നീട് കോട്ടയത്തും എറണാകുളത്തും നാഗർകോയിലും അതിൻ്റെ ബ്രാഞ്ചസ് തുടങ്ങി. അക്കാലത്ത് തന്നെയാണ് അദ്ദേഹം പേര് കേട്ട ആഡംബരക്കാരായ സ്റ്റുഡി ബേക്കർ എന്ന കാറ് സ്വന്തമാക്കുന്നത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു ദിവസം കോട്ടയത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും ഈ സ്റ്റുഡി ബേക്കർ എന്ന കാർ ടോട്ടൽ ലോസായി പോവുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം മാസങ്ങളോളം ബെഡ് റിഡൻ ആയി കിടക്കുകയാണ് ചെയ്തത്. സമർത്ഥനായ ഒരു നടത്തിപ്പുകാരൻ്റെ അഭാവം മൂലം അദ്ദേഹത്തിൻ്റെ ഓരോ വർക്ക്ഷോപ്പുകളും അദ്ദേഹത്തിന് അടച്ചുപൂട്ടേണ്ടി വന്നു. പക്ഷേ മാസങ്ങൾക്ക് ശേഷം ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡി ബേക്കർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ആദ്യമൊക്കെ പുതിയൊരു കാർ വാങ്ങുന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നതെങ്കിലും പിന്നീട് സ്വന്തമായി എന്തുകൊണ്ടൊരു കാർ നിർമ്മിച്ചുകൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം വർക്ക്ഷോപ്പിൽ തൻ്റെ സ്വന്തമായ കാറിന് നിർമ്മാണം അദ്ദേഹം ആരംഭിച്ചു. 46 HP പവർ ഡെലിവറി തരാൻ കഴിയുന്ന മെർസിഡസ് ബെൻസിൻ്റെ ഡീസൽ എഞ്ചിനായിരുന്നു അദ്ദേഹം അതിനായി യൂസ് ചെയ്തത്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡി ബേക്കറിൻ്റെ സവിശേഷതകൾ അദ്ദേഹം തൻ്റേതായ രീതിയിൽ മാറ്റി എഴുതി. അങ്ങനെ 1955 അരവിന്ദ് ഓട്ടോമൊബൈൽസിൻ്റെ ഫസ്റ്റ് കാർ പുറത്തിറങ്ങി, അരവിന്ദ് എഡി ചാമ്പ്യൻ. തൻ്റെ പ്രിയപ്പെട്ട മോഡലായ സ്റ്റുഡി ബേക്കറിനുണ്ടായ ആക്സിഡൻറ്റിൽ നിന്നും ഇഡി എന്നും അതുപോലെ സ്റ്റുഡി ബേക്കർ ചാമ്പ്യനിലെ ചാമ്പ്യൻ എന്നും കൂട്ടിച്ചേർത്ത് അദ്ദേഹം അരവിന്ദ് ഇഡി ചാമ്പ്യൻ എന്ന കാർ പുറത്തിറങ്ങി. തുടർന്ന് 1958 അദ്ദേഹം അത് യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 58 മദ്രാസിലുണ്ടായിരുന്ന അക്കാമ്പെട്ടി നാഗരാജൻ എന്ന തമിഴ് സിനിമാ സംവിധായകന് അത് വിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 1964 തിരുവിതാംകൂർ മഹാരാജാവിന് സ്വന്തമായൊരു കാർ വേണമെന്നൊരു മോഹമുണ്ടാവുകയും അതിനുവേണ്ടി അദ്ദേഹം അരവിന്ദ് മേനോനെ സമീപിക്കുകയും ചെയ്തു. ഈ കാറിന് വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തത് 1939 പുറത്തിറങ്ങിയ കാഡിലാക് ഫ്ലീറ്റ് വുഡ് എന്ന കാറിൻ്റെ എഞ്ചിനും ചാർസിയുമായിരുന്നു. ഈ കാറിന് അദ്ദേഹം നൽകിയ പേര് പാലസ് സ്പെഷ്യൽ എന്നായിരുന്നു. കാറുണ്ടാക്കിയതിന് ശേഷം മഹാരാജാവിൻ്റെ മുന്നിൽ കാർ അവതരിപ്പിക്കുകയും മഹാരാജാവിന് അത് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല, രാജാവിൻ്റെ പിന്നീടുള്ള യാത്ര മുഴുവൻ ഈ കാറിലായിരുന്നു. ഒരു കാലത്ത് രാജാവിൻ്റെ ഈ കാർ യാത്ര കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം മുഴുവൻ അണിനിരന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് ഇന്ത്യയിൽ കാറുകൾ നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ടെൻഡറുകൾ ക്ഷണിക്കുന്നത്. അരവിന്ദ് ഓട്ടോമൊബൈൽസും ടെൻഡർ കൊടുത്തു. അരവിന്ദ് മോഡൽ 3 എന്ന മോഡലായിരുന്നു മേനോൻ്റെ മനസ്സിൽ. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഒരു നിബന്ധനയായിരുന്നു, കാർ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം. എന്നുവെച്ചാൽ എൻജിൻ തൊട്ട് കാറിൻ്റെ എല്ലാ പാർട്സും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം.
ഇതിനുവേണ്ടി മേനൻ തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഫിയറ്റ് എഞ്ചിനായിരുന്നു. അങ്ങനെ 1966 അരവിന്ദ് മോട്ടോഴ്സിൻ്റെ 3rd മോഡൽ പ്രോട്ടോടൈപ്പായ അരവിന്ദ് മോഡൽ 3 അവതരിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് ആ കാറിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറയാം. ഫുള്ളി റീക്ലൈനിങ് ഫുൾ ഫ്ലാറ്റ് ഫ്രണ്ട് സീറ്റ്സ്, ഓട്ടോ ഹോൾഡിംഗ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹുഡ് ലിഡ്, എയർ കണ്ടീഷണേഴ്സ്, ഡ്യുവൽ റിയർ റീഡിംഗ് ലാംപ്സ്, റേഡിയോ വിത്ത് റിയർ സ്പീക്കർ, സൗണ്ട് പ്രൂഫിംഗ് ഓൺ റൂഫ്സ്, ഡോർസ് ആൻഡ് ഫ്ലോർ, ഹിഡൻ ഫ്യുവൽ ഡോർ വിത്ത് റിമോട്ട് റിലീസ്, ഹിഡൻ ഡിഫ്യൂസർ ടൈപ്പ് ടൈൽ പൈപ്പ്. ഇത്തരത്തിൽ ഒരുപാട് സവിശേഷതകൾ അടങ്ങുന്നതായിരുന്നു ആ വാഹനം. അന്നത്തെ കാലത്തെ സ്മാർട്ട് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അന്നത്തെ കാലത്തെ 5000 രൂപ ഉപയോഗിച്ച് ഈ കാർ വാങ്ങാമെന്നതായിരുന്നു ഈ കാറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വെച്ചതുപോലെ കേരള സർക്കാരിനോടും തിരുവിതാംകൂർ മഹാരാജാവിനോടും കർണാടക സർക്കാരിൻ്റെ മുന്നിലും ഇതേ പ്രപ്പോസൽ അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ജനസാന്ദ്രമായ നിരത്തുകളിലൂടെ ഇത്തരം വലിയൊരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു. അരവിന്ദ് മോഡൽ 3 നിരസിക്കപ്പെട്ടപ്പോഴും പുതിയ മോഡലുമായി മുന്നോട്ട് വരാൻ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. എന്നാൽ 1971 അദ്ദേഹം അകാല മൃത്യു അടഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കമ്പനി തൊഴിലാളികൾക്ക് വിട്ടു നൽകുകയാണ് ചെയ്തത്. കുറച്ചു കാലമൊക്കെ തൊഴിലാളികൾ നടത്തി കൊണ്ടുപോയി എങ്കിലും പിന്നീട് അത് അടച്ചുപൂട്ടേണ്ടി വന്നു. അരവിന്ദ് മോട്ടോഴ്സിനെ കുറിച്ച് കേട്ടപ്പോൾ അത്തരത്തിലൊരു വാഹന നിർമ്മാണ കമ്പനി ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഒരുപക്ഷെ അന്ന് കേന്ദ്ര ഗവൺമെൻറ് ആ വാഹനം അനുമതി നൽകിയിരുന്നുവെങ്കിൽ കേരളത്തിന് അഭിമാനമായ, ഇന്ത്യയ്ക്ക് അഭിമാനമായ ഒരു വാഹന നിർമ്മാണ കമ്പനി നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചേനെ. എന്തു തന്നെയായാലും വാഹനപ്രേമികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം അരവിന്ദ് മോട്ടോഴ്സ് റീലോഞ്ചിങ്ങിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ കേട്ട എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാത്രമല്ല എൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.